ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മളുടെ ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണ് അപ്പം ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് നമ്മൾ രണ്ട് ഫ്ലേവറിൽ സീബ്ര കേക്കിൻ്റെ മോഡലിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പഞ്ചിപുളത്തെ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രൈൻ ഗ്രീൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുത്ത് വെക്കാം അതിനായിട്ട് ആ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പിയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ ഹാഫ് ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പം നമ്മളിത് രണ്ട് ഫ്ലേവറിലാണ് ചെയ്യുന്നതെങ്കിലും ഒരൊറ്റ ബാറ്റർ മാത്രമേ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ അപ്പം അത് നമുക്ക് വഴിയെ കാണിച്ചു തരാം എന്താ ചെയ്യുന്നെന്നുള്ളത് കേക്കൊക്കെ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി അരിച്ചു കൊടുത്താൽ മതി നമ്മളുടെ ഈ ഒരു ഡ്രൈ ഗ്രൂൺസ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് മുഴുവനും ഒന്ന് അരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വേറൊരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കേണ്ടത് ഞാനിപ്പം ഈ ഒരു കേക്കിലേക്ക് മൂന്ന് മുട്ടയാണ് ഇട്ട് എടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് അപ്പം ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചിട്ട് എടുക്കുന്നതാണ് ഇനിയിപ്പോൾ ഇതാ മൂന്ന് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ് അപ്പം ഒരു ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ബീറ്റർ ഉള്ളവർ ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്താൽ മതിയായി ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലാണെങ്കിലും ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും അപ്പം ഈ ഒരു കേക്കിന് അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പം മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കുന്നതിന് മുൻപ് നല്ലപോലെ തന്നെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം അപ്പോൾ മിക്സിയിലാണെങ്കിലും നമ്മൾ നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് നല്ലപോലെ ഇത് ഇതേപോലെ ഒന്ന് പതഞ്ഞ് വരുന്നവരെ ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കിപ്പം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു കപ്പ് അളന്നെടുത്താൽ മതി ഇതാ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം മിക്സിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലപോലെ അടിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക വേണം നല്ല സ്പീഡിൽ അടിച്ചെടുക്കുക അതിൻ്റെ വീടും കുറച്ച് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് അധികം സമയം ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് ഒക്കെ നല്ല വൈറ്റ് കളറായിട്ട് വരും നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് ബീറ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊടുക്കാം കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് അടിയിലൊന്നും കട്ടയൊന്നും ആയിട്ട് കിടക്കാതെ നല്ല പോലെ തന്നെ മിക്സ് ആയിട്ട് കിട്ടും ഇതുപോലെ ഞാനൊരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മുടെ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് മുട്ട ബീറ്റ് ചെയ്ത സമയത്ത് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്താണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പിലേക്ക് ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് തന്നെ നമുക്കൊരു കാൽ കപ്പോളം പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ആയിരിക്കണം അപ്പം അതും കൂടി ഒരു കാൽ കപ്പ് ചേർത്തിട്ട് രണ്ടും കൂടി ആക്കിയിട്ട് നമുക്ക് നമുക്കിത് ഇതേപോലെ പൊടികൾ ചേർക്കുന്നതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡ്രയിങ് ലെഡ്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ നമുക്കിത് ഒരു മൂന്ന് ട്രിപ്പായിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ല റിബൺ പരുവത്തിലാണ് നമുക്ക് ബാറ്ററി റെഡിയായിട്ട് റെഡി കിട്ടുന്നത് ഇനി ഇതൊരു രണ്ട് ബൗളിലേക്കായിട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇത് രണ്ട് ബൗളിലേക്കും ഞാൻ ഒരേപോലെ തന്നെ നമ്മളുടെ ബാറ്റർ ഒന്ന് ഡിവൈഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൽ ഒരു ബൗളിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടി ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് രണ്ട് ബാറ്ററും രണ്ട് ഫ്ലേവറിലേക്ക് കിട്ടും അപ്പം ഒരെണ്ണം സാധാരണ നമ്മൾ നോർമൽ വാനില ബാറ്ററി പോലെ തന്നെയാണ് എടുക്കുന്നത് ഒരെണ്ണത്തിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കേണ്ടത് അതും ഒന്ന് 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 അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കും ആ ഇതിപ്പോൾ നമ്മളുടെ സാധാരണ ലൈറ്റ് കൊക്കോ പൗഡറാണ് അതുകൊണ്ടാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ എന്തായാലും ചേർക്കേണ്ടി വരുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിൻ്റെ ഒട്ടും തന്നെ കളറും ഫ്ലേവറും ഒന്നും കിട്ടത്തില്ല ഇതിപ്പോൾ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ രണ്ടാമത് ആക്കുന്ന സമയത്ത് നമ്മളുടെ ബാറ്ററി തകണ്ടില്ല ഈ ഒരു കൺസൻസിയിലാണ് കിട്ടേണ്ടത് അപ്പോൾ കുറച്ച് തിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഇനിയിപ്പോൾ നമ്മൾ ബേക്കിംഗ് ഇത് മാറ്റി കൊടുക്കാനായിട്ട് പോവുകയാണ് ഞാനിപ്പോൾ ഒരു സിക്സ് ഇഞ്ചിൻ്റെ ട്രൈ ആണ് എടുത്തിരിക്കുന്നത് എന്നെ ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഗ്ലാസ്സിൽ കുറച്ച് ഓയിൽ തേച്ചിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത് പിന്നെ നമ്മളിതിലേക്ക് വേണ്ടത് ഇതേപോലെ ഒരു കുപ്പിയുടെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പം ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നമ്മളുടെ ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റണം അപ്പം കുറച്ച് വലുപ്പമുള്ള കുപ്പി എടുക്കുവാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തില് ഫുൾ ആയിട്ട് കവർ ചെയ്തിരുന്നുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഓരോ ബാറ്ററും വൺ ബൈ വൺ ആയിട്ട് ഈ ഒരു ഗ്ലാസിൻ്റെ പുറത്തുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒരു സീബ്ര കേക്കിൻ്റെ ഷേപ്പിൽ ഈ ഒരു കേക്ക് റെഡി ആയിട്ട് കിട്ടും സാധാരണ നമ്മൾ സീബ്ര കേക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്നും നടക്കൊന്നും വെക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്പൂൺ വീതം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടാണ് ചെയ്തെടുക്കൽ ലാസ്റ്റ് നമ്മൾ ഒരു ഒക്കെ വെച്ചിട്ട് ലൈൻ ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇതേപോലെ ഒരു ഗ്ലാസ് നടക്ക് വെച്ചതിന് ശേഷം ഇതാ കണ്ടില്ലേ നമ്മളുടെ കുപ്പിയുടെ പുറത്തോടി ഒഴിച്ചു കൊടുക്കുകയാണെ അപ്പോൾ കറക്റ്റ് നല്ലൊരു ഭംഗിയിൽ നല്ലൊരു ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു കേക്ക് കേക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഏത് രീതിയിലാണ് ബാറ്ററി ഈ ഒരു ട്രെയിലേക്ക് വീഴുന്നത് എന്നുള്ളത് അപ്പം ഈ ഒരു കറക്റ്റ് ഷേപ്പിന് തന്നെ നമുക്ക് കേക്കും റെഡിയായിട്ട് കിട്ടും അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഒഴിക്കുന്നത് രണ്ട് ആണ് ഒരു പ്രാവശ്യം ഒരു ബാറ്ററി ഒഴിക്കുന്നത് അതിനുശേഷം ശേഷം അതിൻ്റെ പുറത്തേക്ക് വാനിലയുടെ ബാറ്ററി രണ്ട് തവി അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇത് താഴെ വരെ എത്തുമ്പോഴേക്കും ആ ഒരു കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല അപ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്കത് ഫുള്ളായിട്ടൊന്ന് നമ്മളുടെ ബാറ്ററി ഒഴിച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഇത് നമ്മളുടെ ബാറ്ററി ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ട്രേയിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സീബ്ര ഷേപ്പിൽ നമ്മുടെ ബാറ്ററി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പം ഒന്നും വെച്ചിട്ട് വരച്ചൊന്നും കൊടുക്കാതെ തന്നെയാണ് ഈ ഒരു ഷേപ്പ് കിട്ടിയേക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് കറക്റ്റ് ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നല്ല നല്ലപോലെ തന്നെ പൊങ്ങിയിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഓവനിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുത്തി നോക്കണം ഇപ്പോൾ നല്ലപോലെ തന്നെ എല്ലാ ഭാഗവും നമുക്കിവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളത് ഓവനിൽ നിന്ന് പുറത്തേക്കെടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്നൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഇത് ഞാൻ പുറത്തേക്കെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് അത്യാവശ്യം ഒന്ന് ചൂടൊക്കെ പോയിട്ടുണ്ട് ഏകദേശം നമുക്ക് കൈ എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായതിനു ശേഷം ഇതേപോലെ ഈ ഒരു ഗ്ലാസ് ഒന്ന് പതക്കൊന്ന് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിങ്ങോട്ട് ഊരിപ്പോകൊള്ളൂ അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്ലാസ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കേക്ക് ഒന്ന് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സൈഡിൽ നിന്ന് എല്ലാം ഒന്ന് പിടിച്ച് കൊടുക്കാം അപ്പം ഈ ഒരു സമയത്ത് സൈഡിലും കൂടി ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമറ്റി കൊടുത്താൽ തന്നെ നമ്മളുടെ ഇങ്ങോട്ട് കിട്ടും ഞാൻ താഴെ ഭാഗത്ത് മാത്രമേ നമ്മളുടെ ഈ ഒരു ട്രയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത് ഒട്ടും തന്നെ താഴെ ഭാഗത്തൊന്നും കരിയാതെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കിട്ടിയേക്കുന്നത് ഇനിയിപ്പം ഈ ഒരു കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടി കാണാം അപ്പം കേക്കിനെ ടെക്സ് ആണെന്ന് കാണിച്ചു തരാം ഇതാ അപ്പോൾ അടിപൊളിയായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിരിക്കുന്നത് ഏത് സൈഡിൽ നിന്ന് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാലും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ചായയുടെ ഒക്കെ കൂട്ടത്തിൽ വെറുതെ കഴിക്കാനും എല്ലാം നല്ല അടിപൊളിയാണ് പ്രത്യേകിച്ച് ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അതല്ല നിങ്ങൾക്ക് ക്രീമൊക്കെ തേച്ചിട്ട് കഴിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതേപോലെയും കഴിക്കാം അപ്പം ക്രീമൊക്കെ തേച്ചിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നടുക്ക് ഹോളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും ഇതിപ്പോൾ എന്താ ഇതേപോലെ വെറുതെ ഒന്ന് ഇങ്ങനെ മുറിച്ചിട്ട് ചായയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ല മഞ്ഞ പോലത്തെ കേക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഈയൊരു കേക്കിൻ്റെ വിശേഷങ്ങളും എല്ലാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ കേക്കിൻ്റെ വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഒന്ന് നമ്മളുടെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോസായിട്ട് കാണുന്നവരേക്കും ബൈ